വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒട്ടും തന്നെ മൈദ ചേർക്കാതെ നല്ല ടേസ്റ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു പഴംപൊരിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത പഴമാണ്. പഴുത്ത പഴം കട്ടി കുറച്ച് ഇതുപോലെ ചീകി വെച്ചിരിക്കുകയാണ്. നമ്മൾ സാധാരണ പഴംപൊരിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കുറച്ചുകൂടി ചെറുതാക്കിയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കണം. പിന്നെ വേണ്ടത് ബ്രെഡ് പൊടിയാണ്. ഇത് ബ്രെഡിൻ്റെ സൈഡൊന്നും മാറ്റാതെ തന്നെ നമ്മുടെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതിപ്പോൾ ഒരു 6-7 പീസ് ബ്രെഡ് പൊടിച്ചെടുത്തതാണ്. ഇനി വേണ്ടത് മുട്ടയാണ്. ഇതിപ്പോൾ ഞാൻ 3 മുട്ട നന്നായിട്ട് അടിച്ചെടുത്തതാണ്. ഇപ്പോൾ 3 വേണ്ടി വരില്ല. ഞാനിപ്പോൾ ഒരു 3-4 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് 3 ധാരാളമാണ്. പിന്നെ ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. എങ്കിലേ നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്യുമ്പോഴും നല്ല മധുരം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ഓരോ പഴത്തിൻ്റെ പീസായിട്ട് എടുത്ത് നമ്മളിത് മുട്ടയിലോട്ടൊന്ന് ഡിപ്പ് ചെയ്ത് എടുക്കണം. അപ്പോൾ നന്നായിട്ട് മുട്ടയുടെ മിക്സ് ഇതിൽ പിടിക്കണം. അതിനുശേഷം നമുക്ക് ഈ പഴത്തിൻ്റെ പീസ് ഈ ബ്രെഡ് പൊടിയിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ കട്ട്ലറ്റിനൊക്കെ എടുക്കില്ലേ, അതുപോലെ ഇളക്കിയെടുക്കണം. ഇത് കഴിക്കുമ്പോൾ നല്ല ഒരു KFC സ്റ്റൈൽ ചിക്കൻ പോലെയൊക്കെയുള്ള നല്ലൊരു ടേസ്റ്റാണ്. നല്ല കറുമുറായിരിക്കും, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ എല്ലാ പഴത്തിൻ്റെ പീസും ഇതുപോലെ മുട്ടയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ബ്രെഡ് പൊടിയിലിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് വെക്കണം. ഇപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം പഴത്തിൻ്റെ പീസും ഇതുപോലെ ബ്രെഡ് പൊടിയിലും മുട്ടയിലൊക്കെ ഇട്ട് വെച്ച് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിപ്പം ഇനി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമ്മൾ സാധാരണ പഴംപൊരിക്കൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഓയിലൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യണം. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ പഴത്തിൻ്റെ ഓരോ പീസായിട്ടിട്ട് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം നോർമൽ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് ബ്രെഡാണ് ഇതിൻ്റെ പുറത്തുള്ളത്, നമ്മൾ മൈദയൊന്നുമല്ല. അപ്പോൾ ഒരുപാട് നേരം ഇതിപ്പം നല്ല ഫ്ലെയിമിൽ തീയിൽ കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ. നമ്മൾ പഴം ഇതിനോട്ട് ഇട്ടാൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ തന്നെ ഫ്ലെയിം കുറച്ച് വെക്കണം. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുകയാണെങ്കിൽ അകം നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും, പുറം കരിഞ്ഞു പോകത്തുമില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ നല്ല കളറൊക്കെ ചേഞ്ച് ചെയ്ത് പഴത്തിൻ്റെ മണമൊക്കെ വന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ ലുബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.